ഹൃദയെന്ന് ഒരാൾക്കും തന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ ഒരാളെയും ഉപദ്രവിക്കാൻ കഴിയൂല. അള്ളാഹ് കണക്കാക്കാതെ ഒരു സിഹിർകാരനും ഒന്നും ചെയ്യാൻ കഴിയൂല. അള്ളാഹുവിന്റെ മേൽ ഉറപ്പിക്കണം നമ്മള്. എല്ലാരോടും ഞാൻ പറയാ, ഒരു ദിക്ര് രാവിലെയും വൈകുന്നേരം 7 പ്രാവശ്യം ചൊല്ലണം. ഏത് മുസീബത്തും തടുക്കാൻ അത് നല്ലതാണ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. എന്താണ് അതിന്റെ അർത്ഥം? ഹസ്ബി അല്ലാഹ് എന്നെ മതിയാക്കുന്നവനാണ്, എനിക്ക് മതിയായവനാണ്, അല്ലാഹു തആല എനിക്ക് മതിയായവനാണ്. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അവനല്ലാതെ ആരാധനക്കർഹനില്ല. അലൈഹി തവക്കൽതു ഞാൻ അവന്റെ മേലെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അളീം അവനതാ ഗംഭീര അധികാരത്തിന്റെയും ഗംഭീര അർശിന്റെയും അധിപനാനു. ആ അല്ലാഹുവിന്റെ മേൽ ഏൽപ്പിക്കണം എങ്കിൽ പിന്നെ ഒന്നും ഭയപ്പെടേണ്ടതില്ല. ഒരാഴ്ച മുമ്പ് ഒരു സ്ത്രീ അവളെ വീട്ടിൽ ഇനി ഒരു സമാധാനം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു സൂറത്തുൽ ബഖറ വീട്ടിൽ നിന്ന് ഓതണം. ഫാത്തിഹോദനം, അൽബക്രോദനം, കൊല്ലുഹുല്ലാഹോദനം, കൊല്ലറുബിൽ ഫലഖോദനം, കൊല്ലറുബിൻ നാസോദനം, സുബഹിക്ക് ശേഷം 3 ദിവസം. ഇന്നിപ്പോ ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ വിളിച്ചു. ഉസ്താദെ നല്ല സമാധാനമുണ്ട്, ഒരു പ്രശ്നമില്ലാതെ. ഞാൻ പറഞ്ഞു ഇനി എല്ലാ ദിവസവും കുറച്ച് യാസീന് ഓതണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹ് നിശ്ചയിച്ചതാണ്, കാവലിന് വേണ്ടി അല്ലാഹു നിശ്ചയിച്ചതാണ്, ദിക്റുകൾ അല്ലാഹു തആല നമുക്ക് കൽപ്പിച്ചതാണ്, സലാത്തുകൾ അല്ലാഹു കൽപ്പിച്ചതാണ്. ഓ ഉമ്മമാരെ, സിഹ്ർ കൊണ്ട് കാര്യം നേടാമെന്ന് മനസ്സിലാക്കി ഒരു ജ്യോത്സ്യനെയും സമീപിക്കരുത് കേട്ടോ. ഒരു മാരണ പ്രവർത്തനം നടത്തുന്ന സിഹ്ർ നടത്തുന്ന ഇവിടെ എന്തായാലും പറയാ സിഹ്ർ മാട്ട. ഇവിടെ ഞങ്ങളാട്ട് പലിശാന്നരുടെ ബഡ്ഡി എന്ന് പറയാം. അപ്പോ